തൃശൂരിൽ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി കോൺഗ്രസിൽ പോരം. പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാണ് ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് എന്ന ആരോപണവുമായി മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ കെ പി വിശ്വനാഥൻ രംഗത്ത്. എന്നാൽ വിജയസാധ്യതയാണ് മാനദണ്ഡമായി പരിഗണിച്ചത് എന്ന് ഡി സി സി പ്രസിഡന്റ് പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തൃശൂരിൽ കോൺഗ്രസിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്ന കല്ലുകടി കൂടുതൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. കെ പി സി സിയുടെ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് തൃശൂരിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും ചിഹ്നം അനുവദിച്ചതെന്നും ആരോപിച്ച് മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ കെ പി വിശ്വനാഥൻ പരസ്യമായി രംഗത്തെത്തി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ എ ഗ്രൂപ്പിന് കനത്ത നഷ്ടമാണ് ഉണ്ടായത്. ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റിന്റെ പ്രവർത്തനം മോശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡി സി സി പ്രസിഡന്റ് എല്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനത്തിരുന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ഏതെങ്കിലും ഒളിസങ്കേതങ്ങളിൽ ചെന്നിരുന്ന് ഓരോരുത്തർക്കും പാർശ്വവർത്തികൾക്കും അവർ സ്വന്തക്കാർക്കും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. അത് ചെയ്യാൻ പാടില്ല, അത് അനുവദിക്കാനും പാടില്ല. അതിനെതിരായിട്ട് ആരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാനാണ്. ഐ വിഭാഗത്തിൽ ഇപ്പോൾ രണ്ട് വിഭാഗം പറയണമെങ്കിൽ ഐ മേയർക്ക് ഉണ്ടല്ലോ. ഐ വിഭാഗത്തിൽ നിന്ന് തന്നെ പല ആളുകളും ഇന്ന് തന്നെ ഫോണിൽ വിളിച്ച് അവർക്കും ഈ അവഗണന നേരിട്ടിട്ടുണ്ട്. ഈ ധിക്കാരത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം, അതിന് ധിക്കാരാണ്, അത് അവഗണനയല്ല. എന്നാൽ വിജയസാധ്യത മാത്രമാണ് പരിഗണിച്ചതെന്ന ഡി സി സി പ്രസിഡന്റിന്റെ അവകാശവാദത്തെയും കെ പി വിശ്വനാഥൻ പരിഹസിച്ചു. വിജയസാധ്യത അത് റിസൾട്ട് വരുമ്പോഴറിയില്ല. എത്രത്തോളം ആളുകൾ ആ വിജയസാധ്യതയിൽ പെട്ടിട്ടുള്ള ആളുകൾ വിജയിച്ചു വരും വന്നിട്ടുണ്ട് എന്നുള്ളത് പത്താം തീയതി പതിനൊന്നാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി അറിയാം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മോശമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജില്ലാ നേതൃത്വം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുതിർന്ന നേതാക്കൾ ഉടൻ ഇടപെടണമെന്നാണ് ആവശ്യം. ജനം, തൃശൂർ.